വായനക്കാരായ പ്രിയ സുഹൃത്തുക്കളെ എൻ്റെ നോവൽ പന്തുരുളുകയാണ് എന്നത് നിങ്ങളുടെ കാതുകളിലെത്തുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാൻ ഏവൻ ക്രിയേഷൻ്റെ അഷ്റഫ് ആവശ്യപ്പെട്ടു അതനുസരിച്ച് രണ്ടു വാക്ക് പറയാം പന്തുരുളികയാണ് എന്നത് എൻ്റെ മൂന്നാമത്തെ നോവലാണ് ആദ്യത്തെ നോവൽ തർപ്പണം എനിക്ക് ഏറ്റവും അടുത്ത പരിചയമുള്ള എൻ്റെ സ്വന്തം സമുദായത്തിലെ ഒരു പ്രധാനപ്പെട്ട തറവാടിൻ്റെ അധപ്പതനമാണ് അതിന് വിഷയമാക്കിയത് അത് എറണാട്ടിലും വെള്ളവനാട്ടിലും പടർന്നു കിടക്കുന്ന ഒരു ജീവിതകഥയാണ് അത് കാര്യമായിട്ട് ആരും ശ്രദ്ധിച്ചിട്ടില്ല അത് ജനയുഗത്തിൽ സീരിയലൈസ് ചെയ്തു വന്നു അതിനുശേഷം എൻ ബി എസ് അത് പുസ്തകമാക്കി അത്രയേ ഉള്ളൂ അതിൻ്റെ കഥ രണ്ടാമത്തെ നോവൽ ഇനി മടങ്ങാം അത് ഞാൻ അറിഞ്ഞ മറുനാടൻ മലയാളി ജീവിതത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് ഞാൻ പല മറുനാട്ടുകളും ജീവിച്ചിട്ടുണ്ട് മൈസൂർ ബാംഗ്ലൂർ മദുരാശി കോയമ്പത്തൂർ മധുര അങ്ങനെ പലയിടത്തും കോയമ്പത്തൂരിലായിരുന്നു വളരെ കാലം കോയമ്പത്തൂരിൽ മുപ്പത്തി അഞ്ച് വർഷം ഉണ്ടായിരുന്നു അവിടെ ആദ്യത്തെ ഒരു പതിനഞ്ച് വർഷത്തെ എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ മലയാളികളുടെ മോഹങ്ങളും അതിമോഹങ്ങളും അവരുടെ പരാജയങ്ങളും തിരിച്ചുപോക്കും ഒക്കെയാണ് അതിലത്തെ കഥ അപ്പോൾ അതിൻ്റെ പ്രകാശനവേളയിൽ കോയമ്പത്തൂരിൽ വെച്ച ഒരു വായനക്കാരൻ പറഞ്ഞു മാഷങ്ങളുടെ ഈ രണ്ടാമത്തെ നോവല് കാര്യമായിട്ടുള്ള ചർച്ചയ്ക്കൊന്നും വകയില്ല നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നാടിൻ്റെ കഥ എഴുതു നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് പരിചയപ്പെട്ട ഒരു കഥ എഴുതു എന്ന് നിർദ്ദേശിച്ചു അതനുസരിച്ച് ഞാൻ എൻ്റെ മഞ്ചേരിയെ കേന്ദ്രമാക്കി എഴുതിയ കഥയാണ് പന്തൂരുള്ള എന്ന് അപ്പോൾ മഞ്ചേരിയും മലപ്പുറവും ഈ പരിസരമെല്ലാം എൻ്റെ പല കഥകളിലും വന്നിട്ടുണ്ട് പക്ഷേ മഞ്ചേരി മലപ്പുറം നിലമ്പൂര് പാണ്ടിക്കാട് ഈ അടുത്തടുത്ത സ്ഥലങ്ങളെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കഥ എഴുതുന്നതിനെ പറ്റി ആലോചിച്ചപ്പോൾ ഇതുവരെ ആരും അധികം സ്പർശിക്കാത്ത ഒരു വിഷയമാണ് മഞ്ചേരിയിലെ പന്ത് കളി മഞ്ചേരി പന്ത് കളിക്കാർക്ക് പ്രസിദ്ധമാണ് മലപ്പുറത്തെ ഒരാൾ ഇന്ത്യയിലെ എല്ലാ ടീമിലും എല്ലാ ക്ലബിൻ്റെ ടീമിലും ഉണ്ടായിരിക്കും ഇത് ഒരു സിനിമയായിട്ടുണ്ട് എന്ന് തോന്നുന്നു പക്ഷെ അതൊരു ജീവിതമായിട്ട് ഒരു കഥയായിട്ട് ആരും പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല അപ്പോൾ ഞാൻ മഞ്ചേരിയിൽ പന്തുകളി വിഷയമാക്കാൻ തീരുമാനിച്ചു അപ്പോഴാണ് അച്ഛൻ പറയുന്നത് എൻ്റെ അച്ഛൻ ഒരു ചെറിയ പന്തുകളിക്കാരനായിരുന്നു മഞ്ചേരി ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ അച്ഛൻ്റെ കൂടെ ബാപ്പുട്ടി എന്നൊരു കഥകളി ഒരു പന്തുകളിക്കാരനുണ്ടായിരുന്നു അപ്പോൾ ബാപ്പുട്ടിയുടെ കളിപ്പറ്റി അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും അപ്പോൾ എനിക്ക് തോന്നി ഈ ബാപ്പുട്ടി എന്ന ആളെ കഥാപാത്രമായിട്ട് സ്വീകരിച്ച് കഥയങ്ങ് തുടങ്ങുന്നു ഞാൻ താമസിക്കാതെ എഴുതി തുടങ്ങി എഴുതിയതെല്ലാം കോയമ്പത്തൂർ വെച്ചായിരുന്നു ഒരു പത്ത് മുപ്പത് അധ്യായം എഴുതി അതായത് ഒരു കളിക്കാരൻ്റെ തുടക്കം അയാളുടെ വളർച്ച അവസാനം തകർച്ച അങ്ങനെയാണ് എഴുതിയത് അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ കഥകളും നോവലുകളൊക്കെ വായിക്കാൻ കൊടുക്കുന്നത് എൻ്റെ ഒരു സുഹൃത്ത് മാതൃഭൂമിയുടെ മാനേജറായിരുന്ന വിജയകുമാർ കൊനിശ്ശേരിയാണ് അദ്ദേഹത്തെ കാണിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്കിതിൽ നിന്ന് ഒരു നാലഞ്ച് അധ്യായം ഒഴിവാക്കാം നമുക്കൊരു ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യായത്തിൽ ഇത് ഒതുക്കാം എന്ന് പറഞ്ഞു എന്നിട്ട് അതൊക്കെ ഒരു മുറുക്കം കിട്ടാം നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുറേ പറഞ്ഞിട്ടുണ്ട് അതിലൊരു ജീവിതമൊന്നുമില്ല അപ്പോൾ അത് ഏകദേശം ഉറപ്പിച്ചു എന്നിട്ട് തന്നെ ഒരു പേര് കണ്ടെത്താൻ വേണ്ടി ഞങ്ങൾ ആലോചിച്ചു അപ്പോൾ മഞ്ചേരിയിൽ മലപ്പുറത്തെയും മാപ്പിള ജീവിതത്തെ ആസ്പദമാക്കി പന്ത് കളിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല പേരുകളും വന്നു അപ്പോൾ ഞാൻ നിർദ്ദേശിച്ച ഒരു പേരും അദ്ദേഹത്തിന് തൃപ്തിയായില്ല ഓ അതൊക്കെ പലരും ഉപയോഗിച്ചിട്ടുണ്ട് അതിലൊന്നും പുതുമയില്ല ഉപയോഗിച്ചിട്ടുണ്ട് എന്നല്ല ആ പേരുകളെല്ലാം വളരെ സാധാരണമാണ് അത് അങ്ങനെ വിജയകുമാർ കുനിശ്ശേരിയാണ് ഇതിന് പന്ത് ഉരുളുകയാണ് എന്ന പേര് കണ്ടെത്തിയത് അദ്ദേഹം ഇപ്പോൾ ഇല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമസ്കരിക്കുന്നു അദ്ദേഹമാണ് ഇതിലെ ആവശ്യമില്ലാത്ത ചില ഭാഗങ്ങളെല്ലാം ഒഴിവാക്കാൻ സഹായിച്ചത് മാത്രമല്ല ഈ പന്ത് കളിയുടെ സാങ്കേതികതയൊന്നും എനിക്കറിയില്ല ഏതൊക്കെ രാജ്യങ്ങളാണ് പന്ത് കളിക്കുന്നത് ഏതൊക്കെ ക്ലബുകളാണ് ഇന്ത്യയിൽ പ്രശസ്തമായിട്ടുള്ളത് ആരൊക്കെയാണ് ഇന്ത്യയിലെ വലിയ വലിയ കളിക്കാർ ഏതൊക്കെ ട്രോഫി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ഇതിനെല്ലാം എന്നെ സഹായിച്ചത് എൻ്റെ ഒരു സുഹൃത്ത് രഘുനാഥ് ആണ് റെയിൽവേയിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന രഘുനാഥിനും ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു രഘുനാഥാണ് ഈ കഥയ്ക്കാവശ്യമുള്ള കഥാപാത്രങ്ങളുടെ പല കാര്യങ്ങളും എന്നെ പറഞ്ഞു തന്നത് അങ്ങനെ ഈ കഥ ഏകദേശം നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഈ ചന്ദ്രയാഴ്ച പതിപ്പിന്റെ ഒരു എന്താ പറയുക അറിയിപ്പ് കണ്ടത് ചന്ദ്രിക ആഴ്ചപ്പതിപ്പ് ഒരു സംസ്ഥാനതല നോവൽ മത്സരം നടത്തുന്നു അപ്പോൾ വിജയകുമാർ മുനശ്ശേരി പറഞ്ഞു ചന്ദ്രിക ആഴ്ചപ്പതിപ്പാണ് നടത്തുന്നത് താൻ എഴുതിയത് ഒരു മുസ്ലിം പശ്ചാത്തലത്തിലുള്ള കഥയാണ് ചന്ദ്രികക്ക് അയച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് അത് ചന്ദ്രിക ആഴ്ച പതിപ്പിൻ്റെ മത്സരത്തിലേക്ക് അയക്കാനിടയായത് നാലഞ്ച് മാസം കാത്തിരുന്ന്പ്പോൾ എനിക്കൊരു ഫോൺ സന്ദേശം കിട്ടി അവസാനം തിരഞ്ഞെടുത്ത അഞ്ച് നോവലുകളിൽ താങ്കളുടെ നോവലുണ്ട് അതുകൊണ്ട് കാത്തിരിക്കുക എന്ന് ഓ അതൊരു വലിയ പ്രചോദനമായിരുന്നു പ്രോത്സാഹനമായിരുന്നു പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മറ്റൊരു സന്ദേശം കിട്ടി താങ്കളുടെ പന്തുരുളുകയാണ് എന്ന നോവലിന് ഒന്നാം സ്ഥാനം നിശ്ചയിച്ചിരിക്കുന്നു ഈ കൃതി താമസിയാതെ ചന്ദ്രിക ആഴ്ച പതിപ്പിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും സൗകര്യപ്രദമായ ഒരു ദിവസം ഞങ്ങളുടെ സ്ഥാപനത്തിൽ വെച്ച് താങ്കൾക്ക് ഒരു സ്വീകരണവും എല്ലാം നൽകുന്നതായിരിക്കും എന്ന് പറഞ്ഞൊരു സന്ദേശം അങ്ങനെയാണ് ഈ കൃതി അങ്ങനെ അവാർഡിന് അർഹമാവുകയും അത് ചന്ദ്രയിൽ വരികയും ചെയ്തത് ചന്ദ്രയിൽ വന്നതിന് ശേഷം പിന്നെ അത് പുസ്തകമാക്കുന്ന കാര്യത്തിനെ പറ്റി അന്വേഷിച്ചപ്പോഴാണ് സന്ദർഭവശാൽ എനിക്ക് കാരശ്ശേരി മാഷക്കാണാനിടയായത് കാരശ്ശേരി മാഷോട് പറഞ്ഞു മാഷ എങ്ങനെയൊരു പുസ്തകമുണ്ട് അതിനൊരു ചെറിയ അവാർഡൊക്കെ കിട്ടിയിരിക്കുന്നു അതാരാണ് സ്വീകരിക്കുക അറിയില്ല എന്ന് പറഞ്ഞു മാഷു ഉടനെ പറഞ്ഞു നമുക്ക് പൂർണ്ണ ബുക്സിനെ സമീപിക്കാം ഒട്ടും പേടിക്കേണ്ട പുസ്തകം അങ്ങോട്ട് അയച്ചോളൂ എന്നിട്ട് വേണമെങ്കിൽ എഴുതിക്കോളൂ കാരശ്ശേരി മാസ്റ്റർ പറഞ്ഞതനുസരിച്ച് അയക്കുന്നു ഞാൻ ആ സാഹസവും അതുപോലെ തന്നെ ചെയ്തു അങ്ങനെ ഈ പുസ്തകം പൂർണ്ണ ബുക്സ് ഏറ്റെടുത്തു പുറത്തു വന്നു ഏകദേശം ഇരുപത് വർഷം കഴിഞ്ഞിരിക്കുന്നു ഈ പുസ്തകം ഇവിടെ കേരളത്തിലെത്തിയിട്ട് എത്ര പേര് വായിച്ചു എന്ന് എന്നെനിക്കറിയില്ല അവരെ എത്ര കോപ്പി അടിച്ചു എന്ന് എനിക്കറിയില്ല എനിക്ക് ചെറിയ എമൗണ്ട് വർഷവർഷം കിട്ടും ഏതായാലും ഞാൻ സംതൃപ്തനാണ് ഇത് ചന്ദ്രികാഴ്ച പതിപ്പിലൂടെ വന്നു ഒരു പത്ത് അമ്പത് പേരെങ്കിലും വായിച്ചു കാണും അന്വേഷിച്ചപ്പോൾ പത്തഞ്ഞൂറ് കോപ്പി വിറ്റുപോയിരിക്കുന്നു എന്ന് മനസ്സിലായി പിന്നെ ഇപ്പോഴാണ് നമ്മുടെ ഈ നവമാധ്യമങ്ങളിൽ കഥകളും നോവലുകളുമൊക്കെ വായിച്ച് കിടക്കാനുള്ളൊരു സന്ദർഭം വരുന്നത് എൻ്റെ കഥ വായിക്കാൻ കേരളത്തിലെ ഒരു മിടുക്കി ഒരു വായ പ്രിയപ്പെട്ട വായനക്കാരി താൽപ്പര്യമെടുക്കുന്നു എന്നറിഞ്ഞു അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഏവൻ ഗ്രൂപ്പിൻ്റെ അഷ്റഫ് മുന്നോട്ട് വന്നതായി മറിഞ്ഞു ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ പുസ്തകത്തിൻ്റെ അവതാരികയിൽ സി കെ താനൂർ പറഞ്ഞ മാതിരി ഈ പുസ്തകം ഇനി ശബ്ദരൂപത്തിൽ നിങ്ങളുടെ വായനയുടെ കളിക്കളത്തിലേക്ക് ഇത് ഞാൻ ഇറക്കി വിടുന്നു നിങ്ങൾ ഇതിനെ സ്വീകരിക്കുമെന്ന് പ്രത്യാശയോടെ നമസ്കാരം